ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് വികസന പദ്ധതികളാണ് അങ്കമാലി എരുമേലി ശബരിപാതയും എരുമേലി ശബരി വിമാനത്താവളവും. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമായാണ് LDF സർക്കാർ കണക്കാക്കുന്നത്. ജനേകം എഡിറ്റോറിയലിലൂടെ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് വികസന പദ്ധതികളാണ് അങ്കമാലി എരുമേലി ശബരിപാതയും എരുമേലി ശബരി വിമാനത്താവളവും. പല കാരണങ്ങളാൽ വൈകുന്ന ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകർക്കും അല്ലാത്തവർക്കും സൗകര്യപ്രദവും എളുപ്പത്തിലുള്ളതുമായ യാത്രാ സംവിധാനങ്ങൾ എന്ന നിലയിലാണ് ഇവ രണ്ടും ആവിഷ്കരിച്ചത്. എങ്കിലും പല കാരണങ്ങളാൽ വൈകുകയായിരുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് റെയിൽപാതയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചത്. 100+ കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരിപാതയിൽ 7 കിലോമീറ്റർ ട്രാക്കും ഓരോ സ്റ്റേഷനും റെയിൽപാലവുമാണ് പൂർത്തിയാക്കിയത്. ആകെ 14 സ്റ്റേഷനുകളാണുള്ളത്. പിന്നീട് റെയിൽവേ അലംഭാവം കാട്ടിയതിനാൽ പ്രവർത്തനം മുന്നോട്ടു പോയില്ല. 4 വർഷം മുമ്പ് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ പ്രവർത്തനങ്ങൾ റെയിൽവേ മരവിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പണി ആരംഭിക്കുമ്പോൾ 3810 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് നിശ്ചയിച്ചത്. ഈ തുകയ്ക്ക് പണി പൂർത്തിയാക്കാനാകുമോ എന്ന സംശയമാണെങ്കിലും പദ്ധതി സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ശബരിമല വികസനത്തിന് അത്യാവശ്യമാണ് എന്നതിനാൽ യാഥാർത്ഥ്യമാക്കുന്നതിന് എന്ത് ബാധ്യത വഹിക്കുന്നതിനും സംസ്ഥാനം സന്നദ്ധമായിരുന്നു. അതുകൊണ്ട് പദ്ധതി ചെലവിന്റെ പകുതി വഹിക്കുന്നതിനുള്ള സന്നദ്ധത കേരളം അറിയിച്ചിരുന്നതുമാണ്. 2021 സംസ്ഥാന ബജറ്റിൽ 2000 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും കേന്ദ്രം വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ കേവലം 100 കോടി രൂപ അനുവദിച്ചു. 3810 കോടി രൂപ എസ്റ്റിമേറ്റ് ഉള്ളപ്പോഴാണിത്. സംസ്ഥാനം ബജറ്റിൽ തുക നീക്കിവെക്കുകയും സന്നദ്ധത പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിലും റെയിൽവേ ആയതിനാൽ കേന്ദ്രമാണ് നടപടികൾ കൈക്കൊള്ളേണ്ടത് എന്നതിനാൽ വേണ്ടത്ര മുന്നോട്ടു പോയില്ല. പകരം പദ്ധതി ചെലവ് പങ്കിടുമെന്ന് രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം കത്ത് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കേന്ദ്രത്തിന് മുൻകൈയിൽ നടക്കേണ്ട പല വികസന പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കേരളം വളരെ അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. ദേശീയപാതാ വികസനം ഇവിടെ സാധ്യമാവുന്നത് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാരത്തിന്റെ ബാധ്യത കൂടി വഹിച്ചുകൊണ്ട് കേരളം കാട്ടുന്ന ഉത്തരവാദിത്വ ബോധമാണ്. ശബരിപാതയുടെ കാര്യത്തിലും സംസ്ഥാനം ആ ഉത്തരവാദിത്വം കാട്ടുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയുള്ള ഗിമ്മിക്കായി ഇതിനെ മാറ്റാതിരിക്കുവാനും തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുവാനും കേന്ദ്ര സർക്കാരാണ് തയ്യാറാകേണ്ടത്. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന മറ്റൊന്നാണ് വിമാനത്താവള നിർമ്മാണം. ഇതിനായി സംസ്ഥാന സർക്കാർ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് വേഗമേറിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അനന്തര നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. 1st ഘട്ടമായി ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള 2263 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ 260 ഏക്കറും ഏറ്റെടുക്കും. ഇയാൾ മോഡൽ കമ്പനി രൂപീകരിച്ചാണ് നിർമ്മാണത്തിന് ആവശ്യമായ തുക സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 3000 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 3.5 കിലോമീറ്റർ ദൈർഘ്യമേറിയ റൺവേ, എയർപോർട്ട് ഓഫീസ് എന്നിവയുടെ നിർമ്മാണം സംബന്ധിച്ചും പ്രാഥമിക ധാരണകളായിട്ടുണ്ട്. വീട് നഷ്ടപ്പെടുന്നവരെയും ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റിലെ 300 ജീവനക്കാരെയും പുനരധിവസിപ്പിക്കും. വിമാനത്താവളം നിർമ്മാണ ജോലികളിൽ അവരെ ഉൾപ്പെടുത്തുകയും പിന്നീട് സാധ്യതയ്ക്കനുസരിച്ച് ജോലി നൽകുകയും ചെയ്യും. സ്ഥലം ഏറ്റെടുത്താൽ 3 വർഷം കൊണ്ട് വിമാനത്താവളം പൂർത്തിയാക്കി 2028 വിമാനം ഇറക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ശബരിമലയിൽ വിമാനത്താവളം വേണമെന്ന ആവശ്യത്തിന് ദശകങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമായാണ് LDF സർക്കാർ കണക്കാക്കുന്നത്. എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഭൂമി ഒഴിപ്പിച്ച് എടുക്കേണ്ടെന്ന അനുകൂല സാഹചര്യവുമുണ്ട്. ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്ന് കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കുകയും കേന്ദ്ര സിവിൽ വ്യോമയാന പരിസ്ഥിതി വനം മന്ത്രാലയങ്ങളുടെ സാങ്കേതിക അനുമതി ഏറെക്കുറെ ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് നിശ്ചിത സമയത്തിനകം തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്തുണ യഥാസമയം ലഭ്യമാകേണ്ടതുണ്ട്. ശബരിപാതയുടെയും വിമാനത്താവളത്തിന്റെയും പൂർണ്ണത ആഗ്രഹിക്കുന്ന മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.